അത് ശരി പല്ലാങ്കുഴി കളിക്കാനുള്ള പരിപാടിയാണല്ലേ സമയമില്ല അച്ഛനെ പോയിട്ട് വേറെ പണിയുണ്ട് കളിക്കാനാണെങ്കിൽ ഞായറാഴ്ച വരാം അന്ന് ചൂള മുടക്കാം ക്ഷമ ലേശമില്ല ലേശം ഉണ്ടായിരുന്നു ഇപ്പൊ മാറി എന്ത് ചുമ ചുമയില്ല ക്ഷമ ക്ഷമ അത് മാറിയിട്ടില്ല ഈശ്വരനിൽ വിശ്വസിക്കുക അതും ഇല്ല പിന്നെ എങ്ങനെ മരണം സംഭവിക്കാതിരിക്കും ആ പണ്ടത്തെ ചിറ്റമ്പ തൂങ്ങിച്ചത്ത കാര്യം പറയണ ആ മനസ്സിലായി അതല്ല ആന ചവിട്ടിക്കൊന്നില്ലേ മനഃപൂർവ്വം കൊല്ലിച്ചതാ ആര് പാപ്പാനാ വല്ലവനൊന്നും ഇണ്ടാണ്ടിരിക്ക ആദ്യ അസത്തിനോട് മിണ്ടായിരിക്കാൻ പറ താൻ ഇവിടെ ഇരുന്നോളൂ ഉത്സവം മുടക്കിച്ചതാ ആര് സാക്ഷാൽ ദേവി തന്നെ എന്നാ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ നിഷേധിയാണല്ലേ അങ്ങനെ കുറച്ച് മാറിയിരിക്കാം ഇങ്ങോട്ടല്ല അങ്ങോട്ട് മാറിയിരിക്കാം ഇനിയും ഉത്സവങ്ങൾ മുടങ്ങും മരണങ്ങൾ സംഭവിക്കും വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ചീവേലിക്കലിൽ തലയിടിച്ച് മരിച്ചില്ലേ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട് സർക്കിളിൽ എനിക്കറിയാം അന്യപുരുഷനെ സ്നേഹിച്ചതിന്റെ പേരില ആ കുട്ടി മരിച്ചത് ആ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിൽ ഒന്നും മിണ്ടാണ്ടിരിക്ക അതൊക്കെ മരിച്ചിട്ട് വർഷങ്ങൾ കുറേ ആയില്ലേ ഇനി ആ ഡീറ്റെയിൽസ് എടുക്കണോ വേണമെങ്കിൽ അത് കൊടുക്കാം ദാ ആ കുട്ടി മരിച്ചതിന് ശാപം ഏഴ് തലമുറ പിന്തുടരും എത്ര ഏഴ് ഒന്ന് രണ്ട് അപ്പൊ ഞാൻ പറ്റില്ല ഞാൻ എത്താമതം നീ ഒന്നും മിണ്ടാതിരി ഇനി എന്താ പ്രതിവിധി ഇപ്പൊ പറയാം ശുക്രൻ കവൽ നീ അല്ല അങ്ങനെ നോക്കട്ടെ നോക്കട്ടെ കർമ്മങ്ങൾ കൊണ്ട് ഗ്രാമത്തെ രക്ഷിക്കാൻ പ്രതിവിധി ഒന്നും തെളിയുന്നില്ല എങ്കിലും ഒരാൾ വരെ ഈ ഗ്രാമത്തിന്റെ രക്ഷകൻ ഒരു പച്ച ഷർട്ടിട്ട ആളാണോ അല്ല ചോപ്പ് എന്തിനാ ചോപ്പ് ഷർട്ട് വീട്ടിലണ്ടേ എടാ പച്ച ചോപ്പ് ഒന്നും അല്ല ഓ എന്നാ തന്നെ പോലെ ഷർട്ടിടാത്ത കഷ്ണിക്കാരനായിരിക്കും ആ രക്ഷകൻ ഈ ഗ്രാമത്തെ രക്ഷിക്കും അന്ന് ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയിൽ പിന്നെ പുളുത്തും ഒരു രക്ഷകൻ എത്തുന്നു ആര് വരാൻ വാരിക്കൊട്ടയ്ക്ക് പൊന്നും പണവും വാരിത്തരാൻ അയാളെന്താ ഭൂപണേ ബാങ്ക ജോത്സ്യം വലിയ പേര് കേട്ട ആളാ ഇതോടെ അയാള് പേര് കെട്ട ആളാവും കോപ്പാണ് ആനയുടെ മൂക്കിൽ ഉറുമ്പ് കയറി ആന അടഞ്ഞു കാറ്റ് വന്നപ്പോ വിളക്കും കെട്ട് അപ്പൊ അത്രയല്ലല്ലോ കാര്യം അമ്പട ആനേ ആ നിങ്ങള് പണിയെടുക്കണം രാഘവ അവിടെ നിക്കട ഇച്ചിരി പണിയുണ്ട് ഇപ്പൊ വരാ വല്ലപേട്ട ഇതൊന്ന് പൊക്കി തരുവോ നിനക്ക് പൊക്കി തന്നില്ലേ പിന്നെ ആർക്കാ പൊക്കി കൊടുക്ക സുഖം തന്നെ നമ്മുടെ ചട്ടി പാർക്കി വന്നില്ലേ വേറെ ചട്ടിയോട് മാത്രം കളി വേണ്ട പെട്ടെന്ന് പൊട്ടാത്ത ചട്ടിയാ ചട്ടിയല്ല അവളുടെ കലം വരെ ഞാൻ പൊട്ടിക്കും അത് ശരിയാവൂ നീ നോക്കിക്കോ അധികം താമസിക്കാതെ അവളെ ഈ കൈക്കുള്ളിലിട്ട് ഞാൻ അമ്മാനെ മാടിയില്ലെങ്കിൽ അമ്മാനെ അടിയിട്ട് എന്റെ അമ്മായി നമ്മുടെ തേങ്ങാക്കുല അത് ശരി ഞാൻ ഒന്ന് നോക്കിട്ട് വരാം ശരിയാവൂ ആ ഇതാണ് ശരി എന്തേ ഞാനൊരു നമ്പർ കാണിച്ചു തരാം നീ ഇവിടെ നിന്നാ മതി അതെന്താ നിന്നെ കണ്ട ചെലപ്പോ ഞാൻ കുളിച്ചിട്ടില്ലാന്ന് വിചാരിച്ചല്ലോ ഞാൻ കുറച്ച് വൈകിപ്പോയി ആ ഞാനും വൈകി ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത് സത്യം പറ ഭാർഗവി ഒറ്റത്തടിയായി ജീവിക്കുന്ന നിനക്ക് ഒരാൺതുണ വേണമെന്ന് ആഗ്രഹമില്ല ഭാർഗവി സകല ആഗ്രഹങ്ങളെയും പിടിച്ചു കെട്ടി പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ലേ ഈ തുടിക്കുന്ന ഹൃദയം വല്ലപേട്ടനെ സ്വന്തമാക്കണമെന്ന് നൂറുവട്ടം കൊതിച്ചിട്ടില്ലേ ഭാർഗു ചട്ടി പൊട്ടിയല്ലേ കോളാമ്പി ചട്ടി ചട്ടി ചുട്ടതടാ
ചട്ടിപൊട്ടിണ്ടല്ലോ. തൽക്കാലം ഇനി ബോഡി ടച്ചിങ് ഒന്നും വേണ്ട, നോക്കി നിന്ന് രസിച്ചാ മതി, അല്ലെങ്കിൽ ചട്ടി ഇനിയും പൊട്ടും. എന്താ പറഞ്ഞേ? അങ്ങനെ മര്യാദക്ക് പറ. വരട്ടെ രാഘവ, ഞാൻ അത് ചന്ദ്രേട്ടനാ. അപ്പൊ നമുക്ക് കാലത്ത് കാണാം. ഗുഡ് നൈറ്റ്. ഓക്കേ. വിളിച്ചാണോ? വീട് മാറിപ്പോടാ. വാ, ഇത് എന്റെ വീട് തന്നെയാ. അപ്പൊ ഈ പെണ്ണ? അത് എന്റെ ഭാര്യ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ അകത്ത് കൂടി. പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. സോറി. ആ രാഘവ, എന്തേ? ഞാൻ ഒരു കാര്യം മറന്നുപോയി. ചൂളൽ ആരുമില്ല. നീ അവിടെ പോയി കാവൽ കിടക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ പോണോ? ഓടാ പന്നി. എന്താ പറഞ്ഞു? ഓടാ പന്നി. അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഘവൻ പോവും. മാറേ. നീ എന്താടാ വിചാരിച്ച? എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്നാ. മഹാഭാരതത്തിലെ കർണനാടാ കവിത പൊളിച്ചു നോക്കടാ. നീ ചൂളെ കാവല് കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവല് കിടക്കണം. വല്ലപ്പേട്ടന്റെ വിശാല മനസ്സിനെ നീ മനസ്സിലാക്കണം. സോറി വല്ലപ്പേട്ട. നോക്കണേ വല്ലപ്പേട്ടന്റെ വിശാല മനസ്സ്കഥ. മനസ്സിലായില്ല? മനസ്സിലായി. മനസ്സിലായി. ഈ വല്ലപ്പേട്ടനെ എനിക്ക് മനസ്സിലായി. മറക്കില്ല ഞാൻ. അത് മതിയടാ. ഞാൻ മറക്കില്ല. ഞാൻ ദൈവശാല. ഞാനിവിടെ ഉണ്ടറാ. ഉണ്ടറാ ഇവിടെ. നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരരുത്. അപ്പൊ ചായ കുടിക്കാൻ ഞാൻ കൊണ്ടുവരടാ. മധുരം വേണ്ട. അപ്പൊ ശരി, ഞാൻ വരില്ലേ. അപ്പൊ ശരി, കാലത്ത് കാണാം. ഞാൻ തന്നെ പറഞ്ഞു. പാപ്പ ഭേദമായിട്ട് വല്ല ആരാത്? ആരാത്? പാപ്പാണോ? ആരാ? പേടിപ്പിക്കരുത് മനുഷ്യ. ഭാർഗവിയുടെ വീട്ടിലേക്കാണല്ല പോകുന്നത്. അവൾ ഈ പണി തുടങ്ങിയ. നിങ്ങൾ ഒന്നും പറയണ്ട. ഒരുത്തൻ അവളുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വല്ലഭന്റെ കണ്ണായതുകൊണ്ടാ ഞങ്ങൾക്ക് സംശയം. വല്ലഭന്റെ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണാണ്. അത് ശരിയാ. അതല്ല വല്ലഭേട്ട, ചേട്ടന്തിന്റെ ഭാഗവയുടെ വീട്ടിൽ പോയത് തെങ്ങ് കയറാൻ. അവിടെ അടുത്തല്ലേ രാഘവന്റെ വീട്. അതും ശരിയാ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അടിച്ചിട്ട് ഇവനെന്റെ കസിൻ ബ്രദർ അറിയോ? അതും ശരിയാ. ഓ, നിന്റെ ഒടുക്കത്തെ ഒരു ശരി മിണ്ടായിരിക്കണം. അല്ലെങ്കിൽ സത്യം പറയുന്നവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനമില്ല. അതെ, നിങ്ങൾ ഇന്നേ വരെ സത്യം പറയാത്തോണ്ടാ ആരും വിശ്വസിക്കാത്തത്. എന്തായാലും ഭാർഗവികാരനെ നമ്മുടെ ഗ്രാമം പച്ചപിടിക്കാൻ തുടങ്ങി. വിദേശ നാണയം കിട്ടുന്ന തൊഴിലല്ലേ അവൾ കണ്ടുപിടിച്ചത്. എന്ത് പണി അവൾ കണ്ടുപിടിച്ചത്? അയ്യേ, അവൾ അതും തുടങ്ങി. എന്നാലൊന്ന് ചോദിക്കണം. വെറുതെ കിട്ടൂല, കാശും കൊണ്ടുപോണം. എന്നാ തരും? നാട്ടുകാരായ നമ്മൾ ഇനി എങ്ങനെ തല ഉയർത്തി നടക്കും? ഈ തലയിൽ ഇതിൽ കൂടുതൽ വല്ലതും ഉണ്ടോ ഉയർത്താൻ? അത് ശരിയാ. എന്തായാലും നമുക്ക് അവളോടൊന്ന് ചോദിക്കണം. കസിൻ ബ്രദറെ, ചോദിക്കേ. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? വീട്ടു വിശേഷം അറിയാൻ വന്നതല്ല. നീ ഒരുത്തനെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ, അവനൊന്ന് കാണാൻ വന്നതാ. ഞാനാരും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. നീ വലിയ ശീലാവതി ഒന്നും ചമയണ്ട. നീ ഒരു പിഴയാണെന്ന് ഞങ്ങൾക്കറിയാം. തോന്നിയസം പറഞ്ഞ അടിച്ചതിന്റെ കാരണം കുറ്റി ഞാൻ പോയിക്കും. അതിനിത്ര ചൂടാൻ എന്തിരിക്കുന്നു? മുത്തശ്ശി, സത്യമായിട്ട് ഞാൻ കണ്ടതാ, ചോദിക്ക്. ഭാർഗവി, സത്യമാണോ പറയുന്നേ? ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഇവിടെ കയറി വന്ന ആ മനുഷ്യൻ എന്റെ ആരുമല്ല, ഈ ഗ്രാമത്തിന്റെ രക്ഷകനാ. ഇല്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എങ്ങനെയുണ്ടായി? മുത്തശ്ശി വിശ്വസിക്കരുത്, ഇവൾ അടവ് മാറ്റി ചവിട്ടാണ്. മര്യാദക്ക് അവൻ ഇങ്ങനെ പുറത്തേക്ക് വിടറി. എന്റെ കയ്യിലുണ്ട് തരിക്കാണ്. അവൻ ആളെങ്ങനെ സ്വാമി ധ്യാനത്തിലാ. മൂന്ന് ദിവസം കഴിഞ്ഞു ഉണരു. സ്വാമിയാ?
അടിച്ച് അവന്റെ അണപ്പല്ലി ഞാൻ തെറിപ്പിക്കും. മൂന്ന് ദിവസത്തിനുള്ളിൽ അവനെ രക്ഷപ്പെടുത്തി വിടാനല്ലേ. ഇറക്കി വിടറേ. വേണ്ട വല്ലഭ, സ്വാമിയെ ഉണർത്തണ്ട. അവൻ സ്വാമിയല്ല, ആ സ്വാമി. ഇറക്കി വിടടേ, ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറി പൊക്കും. താൻ ഒറ്റയ്ക്ക നിയമുണ്ടായിരുന്നോ? വിശ്വാസം ഇല്ലല്ലേ. നിങ്ങൾക്ക് കാണണോ? കാണിച്ചുതരാം. സ്വാമി ശരണം. ഇപ്പൊ വിശ്വാസമായില്ലേ? എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞില്ലേ? മൂന്നാം ദിവസം സ്വാമി നിങ്ങൾക്ക് ദർശനം തരും. ഇനി പോവാം. വാ, നമുക്ക് മൂന്ന് ദിവസം കണ്ടു വരാ. ഈ വേഷത്തിൽ നമ്മളെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. എങ്കിൽ ഇനി ഇതൊരു തൊഴിലായിട്ട് കണ്ടിന്യൂ ചെയ്താലോ? അത് ശരിയാ. പോലീസിലായിരുന്നപ്പോഴും കൈനീട്ടി ആണല്ലോ ശീലം. പക്ഷെ അതിനും മെച്ചം ഇതാ അല്ല. അടിപൊളി പീസ് അല്ലേ. അയ്യോ, പെങ്ങളെ തരുവോ? അതല്ല, കുടിക്കാത്തിരി വെള്ളം തരുവോന്നോ? പെണ്ണുങ്ങളെ കാണുമ്പോ ഉള്ള നിന്റെ ഈ ആക്രാന്തം കാരണം ഇപ്പൊ എനിക്ക് മനസമാധാനമായിട്ട് മൂത്രമൊഴിക്കാനും വയ്യാണ്ടായി. അയ്യറ, ഞാൻ പറഞ്ഞു മൂത്രമൊഴിക്കണ്ടെന്ന്. ആ അതല്ല, അന്ന് കിട്ടിയ ഇടിയുടെ കൂട്ടത്തിൽ ഒരിടി ആ സ്ഥാനത്തായി പോയി. നന്നായി. ആ സ്ഥാനമാണല്ലോ നിന്റെ എല്ലാത്തിനും പ്രശ്നം. ഇനി ഇത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് നിന്നെ ധൈര്യമായിട്ട് എവിടെ വേണേലും കൊണ്ട് നടക്കാം. നിന്റെ ഈ ഓവർ വർക്കിംഗ് കണ്ടീഷൻ ആ എന്റെ പേടി. നട നട. രാഘവന്റെ ബന്ധുക്കൾ ആരോട് വരുന്നുണ്ട്? അയ്യോ, ആ പിച്ചക്കാരാ, ഒരു മാതിരി ചെറ്റ വർത്താനം പറയരുതട്ടാ. ചെറ്റ കൊണ്ട് പിന്നെ BBC ന്യൂസ് പറയാൻ പറ്റുമോ? പിന്നെ ആരാത്? അവര് നമ്മളെ അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടാൻ തയ്യാറെടുത്ത് നടക്കാം. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഈ കൈ എവിടെ വെച്ച് കാണാൻ വഴിയില്ല. ഇത് ജനിച്ചപ്പോ തൊട്ട് ഇവിടെ തന്നെയാണ്. ഇതും ഒരു പഞ്ചാബിയുടെ മണം. പഞ്ചാബിലും പണ്ട് ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. എന്താണാവോ ഇവിടെ കാര്യം? അതെ, തെണ്ടികളാണെങ്കിലും ഞങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. മൈക്ക് കൂടെ ആയിരിക്കും. അതും ജന്മന എന്റെ കൂടെ ഉള്ളതാ. അതാണോ മൈക്ക് മുഖത്തേട്ട് കിടക്കുന്നത്? ഇത് മൈക്കല്ല, ആന്ത്രാക്സാ. ആന്ത്രാക്സ് ഇവിടെ അങ്ങ് വന്നില്ലേ? പുള്ളിക്കാരൻ വന്നില്ല, ഒരു ആൻഡ്രൂസ് വന്നിരുന്നു. ഇനി അവനാണോ നമ്മുടെ ആള്? ഏ, അവന് താടിയുണ്ട്. എന്നാ ഇവനായിരിക്കും. നല്ല ശരീരമാണല്ലോ, പിന്നെന്തിനാ വടി? വടി പിടിച്ചതാ, മെലിയാൻ വേണ്ടിട്ട. അതൊക്കെ പിന്നെ പറയാം. വന്ന കാര്യം പറ. പിച്ചപ്രസ്ഥാനം ആഗോളവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് കൊള്ളാലോ. അതിനു വേണ്ടി കുറച്ച് പിച്ച ചട്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നു. ഈ തൊട്ടികൾക്ക് 2000 ചട്ടി കൊടുത്തേക്ക്. അതെ, ഒരു സംശയം ചോദിച്ചോളെ. നിങ്ങളുടെ കൂട്ടത്തിൽ പുതുതായിട്ട് ആരെങ്കിലും താമസിച്ചു വന്നിട്ടുണ്ടോ? ഈ തെണ്ടിയല്ല, കണ്ട നിങ്ങളെ പോലിരിക്കും. ഒരു 7 പൊക്കം, 2 കുറയും, ഒത്ത ശരീരം, നല്ല സൗന്ദര്യം. പക്ഷേ നിങ്ങൾക്ക് ഇല്ലാത്ത ഒന്ന് അയാൾക്കുണ്ട്. അതെന്താ? ബുദ്ധി. കണ്ട, ഞാൻ പറഞ്ഞില്ല അതില്ലാന്ന്? അതിന് ജന്മഗുണം വേണം. നിങ്ങൾക്ക് അതിന്റെ കണിക പോലും ഇല്ലല്ലോ. അതെന്താ? പോയി കുടുംബത്തിൽ പറക്കണോ? അടിയാചനെ, ഇവര് പിച്ചക്കാരല്ല. വല്ലപ്പേട്ട നാറി. അയ്യോ, അതല്ല വല്ലപ്പേട്ട നാറിന്ന്. നാറി നിന്റെ അച്ഛൻ. ആ നാറിയല്ല ഈ നാറി. ഓ നാരി, എവിടെടാ കിട്ടുവോ? ഓ, എന്റെ വല്ലപ്പേട്ട നാരിയല്ല നാറിന്ന്. ദേ പോലീസുകാർ വന്നിരിക്കുന്നു. ഇന്നേ വരെ ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ടോ? ഇനി ഇവിടെ നടന്ന കൊലപാതകത്തെ പറ്റി അറിഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ ആകെ നാറും. വാ നോക്കാം, കുഴപ്പമാവോ? അമ്മയുടെ താവളം ഇവിടെ തന്നെയാണോ? ഇതെന്താ വല്ല പറയെടുപ്പുണ്ടോ? ഇവനെ കോട്ടയത്ത് കണ്ടിട്ടുണ്ടല്ലോ. ശരിയാ, ചന്തക്ക് പോയപ്പോ. ആ
ഇന്നലെ പഞ്ചാബി മിന്നാന്ന് പിച്ചക്കാരൻ ഇപ്പൊ പോലീസ് മോന്ത കിട്ടിയാവും തരും ഞങ്ങൾ ഒറിജിനൽ പോലീസുകാരാ അനാവശ്യം പറഞ്ഞോ ഇടിച്ചിന്റെ ലൈസൻസ് എടുക്കണം മര്യാദക്കല്ല ഇതിന്റെ അണ്ണാക്കിലെ പിരിവെട്ടിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കാനോ ചേട്ടൻ പണ്ട് പോലീസിലായിരുന്നാ കറക്റ്റ് പോലീസിന്റെ ഇടി ഇടിച്ചത് മുതുകത്താണെങ്കിൽ കൊണ്ടതന്റെ കൂമ്പിരാ ഈ വടിയും തിരടാ പാമ്പിനെ കൊല്ല മാറിക്കടാ അവന്റെ ഒരു വേഷം കെട്ട് ഈ കണക്കിൽ നിന്ന് നാളെ എന്റെ വേഷം കെട്ടുമല്ല ഞാൻ ഒരു നമ്പർ കാണിച്ചു ഇത് നമ്പറെ നമ്പറാണല്ലോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി നേരത്തെ കാണിച്ചുകൂടായിരുന്നോ ഏതാടാ ഒരു മഞ്ഞ ആഫ്സാരി വടക്കോണെന്നാ തോന്നണട്ട മുട്ടി നോക്ക എന്തെവിടെ ഒറ്റക്ക് നിക്കണേ ബസ്സിനകത്ത് നിക്ക മണി 11:30 ആയില്ല ഇവിടുന്ന് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു രാവിലത്തെ ഫസ്റ്റ് ബസ് കിട്ടിയാലും മതിയായിരുന്നു ഇവിടെ ലോഡ്ജ് വല്ലതുണ്ട് ഇവിടെ ശ്രീകൃഷ്ണൻ അതിപ്പോ ഇന്ന് മടക്കാണ് അതെന്താ അതിന്റെ മുതലാളി മരിച്ചുപോയി ഞാനിപ്പോ കണ്ടതാണല്ലോ അത് ഓണർ അല്ലടാ മണ്ട ശരിയാട്ടാ നിനക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞുകൂടണം അത്രയല്ലേ ഉള്ളു അത് ഞാൻ എന്റെ വീടത്തെ തൊട്ടടുത്ത ചേട്ടന്റെ വീട്ടില് അസൗകര്യം വല്ലതും ഒരു അസൗകര്യമില്ല ഞാൻ ബാച്ചലറല്ലേ പിന്നെ അറ്റാച്ചഡ് മാത്രമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ആളുകളാ ഈ ഞാൻ കൂടെ ഉള്ളപ്പോളാ എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം നീ ധൈര്യമായിട്ട് വാ ഇന്ന് എന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ എന്താ ഗണേശ നീ വിട്ടോ ഞാനിവളെ കിടത്തി ഉറക്കിയിട്ട് രാവിലെ വരാം കേട്ട പോലെ പുലിപാലായാല എന്ത് പുലിപാലി ഞാൻ അവളെ കെട്ടാൻ പോണൊന്നുമില്ല അതല്ല കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത് തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ അവളെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയണെന്ന് എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല നീ സ്കൂളിൽ പോയിട്ടില്ല രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടിയുടെ പുറകിലേക്ക് വേഗത്തെ കേറിക്കോ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ ആരും ഇല്ല ഇതെന്താ നിന്റെ മുല്ലപ്പൂവിന് ഒരു പാലപ്പൂവിനോണം എന്ത് പേടിക്കണ്ട ഇവിടെ പട്ടികളൊന്നും ഇല്ല പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല പട്ടികളുടെ ബഹളം പേടിക്കണ്ട വാ ഇവിടെ പാലും പഴമൊന്നും ഇല്ല ഒരു പൈന്റ് ഇരിപ്പുണ്ടെന്ന് തോന്നണം ഇനി വാതിലടച്ച സന്തോഷായോ ചേട്ടാ എനിക്കിതൊന്നും പരിചയമില്ല ഞാനും ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നാണ ഒരു കാര്യം ചെയ്യാം ഞാൻ കണ്ണടക്കാം ഇങ്ങനെ ഞാൻ പറയുന്നത് വരെ തുറക്കരുത് അധികം സമയം കളയേണ്ടി വരില്ല കണ്ണ് തുറക്കില്ല ഈ ബട്ടൺ സഹിക്കാനും പറ്റണ ചേട്ടൻ സുന്ദരനാണല്ലോ വരുന്ന ഞാൻ നീ അങ്ങ്
ക്ഷീണിച്ച് എല്ലാം തോലും ആയി പോയല്ലോടി. നിന്നെ ഞാൻ ഒന്ന് തടി വെപ്പിച്ച് എടുക്കും. എന്താശനെ കഴിഞ്ഞ എന്നെ ഞാൻ കേർത്തെ ആശാന്തന് പേർത്തിരിക്കണത് ഫാനില്ലല്ല എനിക്ക് ഫാനൊന്നും വേണ്ട പാതിരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. 12 അടി മാറി 2 അടി കുഴിച്ചാൽ എന്ത് മാങ്ങാത്തിരി കിട്ടാനാണ്? സ്വാമിക്ക് വട്ടാണ്, അത് ഈ പാതിരാത്രിക്ക്. വേറെ പണിയൊന്നുമില്ല. എന്തായിരിക്കോ കള്ളസ്വാമി പറഞ്ഞത്? നല്ല നിധിയായിരിക്കും. പോയി നോക്കളെ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, 9, 10, 11, 12. ഈശ്വര, ഒരു 5 കിലോ സ്വർണം അങ്ങനെ കിട്ടണേ. അയ്യോ തെറ്റി, മാച്ചുകളെ പേത്താൻ തുടങ്ങാം. 2, 3, 1, 4, 7, 9, 8. ഒരു തലയൊട്ടി ഇതിലെ പോടണ്ട. തലയൊട്ടി ഭ്രാന്തരാമല്ലേ. സ്വാമി ആയിരുന്നല്ലേ. നമസ്കാരം. ഞാൻ വിചാരിച്ച സ്വാമി മുടി വെട്ടിയത് ഇപ്പൊ കറക്റ്റാണ്. ഞാൻ ആ 12 അടി തപ്പി കാലത്ത് ഇറങ്ങിയതാ, ഇതുവരെ കിട്ടിയില്ല. അതെ, ആ 12 അടി എന്നുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്
ഒരു 15 അടി ആക്കി തരും ശരി വളരെ ഉപകാരം ഇനി 15 വരെ എണ്ണിയാ മതിയല്ലോ 2 4 3 1 4 തെറ്റിച്ച് തെറ്റിച്ച് കംപ്ലീറ്റ് തെറ്റിച്ച് ഞാൻ എവിടെ എണ്ണി നിർത്തിയത് ആ 7 2 3 7 4 ചാടിപ്പോയി രണ്ടു പേരുടെ പണിയും രണ്ടു കുടുംബം പട്ടിണിയാവും അടയാളം പറഞ്ഞുതരാം ഒരാറടി പൊക്കം നല്ല ഒത്ത ശരീരം തലമുടി കറുത്തതാണ് പക്ഷേ ഞാനാണ് കാണിച്ചതെന്ന് ആരോട് പറയരുത് ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല മറക്കോ ഇനി നമുക്ക് അടി വെച്ച് മുന്നോട്ട് നമ്മളെന്തിനാ അടി വെക്കുന്നത് നമ്മളമ്മ ഒരു പ്രശ്നമില്ലല്ലോ കാലടി ഈ അടി 12 അടി വരെ കൂടാറണം ഞങ്ങളും രണ്ട് മൂന്ന് അഞ്ച് നാല് പിന്നെ എണ്ണ തെറ്റി അഞ്ച് ആറ് നാല് രണ്ട് മൂന്ന് ഏഴ് പന്ത്രണ്ട് ഒന്ന് ആളിവിടെ ഉണ്ട് ഡിസ്റ്റർബ് ചെയ്യരുത് ആ പടി കൊണ്ട വില കൊണ്ടു തരത്തില് പണ്ട് കുടുംബം ആ അങ്ങ് കാരണം രക്ഷപ്പെടാൻ പോണത് രക്ഷപ്പെട്ടു ഇതാണോ താൻ പറഞ്ഞ ആറടി പൊക്കം ഒത്ത തടിയുള്ള ആള് പൊക്കത്തിന്റെ കാര്യമൊക്കെ വിട് മുടി കറക്റ്റാണാ ആണാ ബടി പിടി രണ്ട് നാല് മൂന്ന് ഒന്ന് ആറ് ഞാൻ പറഞ്ഞില്ല ഇയാൾക്ക് വട്ട ഇയാളൊന്ന് 12 അടി തേക്കോ അതിനു മുമ്പ് നമ്മളെ 16 രൂപയ്ക്കും അത് ശരി.